നമസ്കാരം. തട്ടിപ്പ് വീരൻ മോൺസൺ മാവുങ്കലിനെ കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പറ്റിച്ചവർ അനവധിയാണ്. പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരുമുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ ന്യൂസ് അവർ ചർച്ചയ്ക്കിടെ വിനു വി ജോണിന്റെ ചോദ്യങ്ങളിൽ ഉത്തരം മുട്ടിയപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അനിത പുള്ളൈ. മോൺസനെ ലോക്നാഥ് ബെഹ്റയ്ക്ക് പരിചയപ്പെടുത്തിയ ഇറ്റലിയിൽ താമസിക്കുന്ന പ്രവാസി വനിതയാണ് അനിത പുല്ലയിടുന്നത്. ലോക കേരള സഭയിലെ അംഗമായ ഇവർ വിനുവിന്റെ ചോദ്യങ്ങളിൽ പ്രകോപിതയായി. വികാര വിക്ഷോഭത്തിനിടെ മറ്റൊരു ഗുരുതര ആരോപണവും ഉന്നയിച്ചു. മോൺസനുമായി കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ രമേശ് ചെന്നിത്തല 25 കോടിയുടെ ബിസിനസ് ഇടപാട് നടത്തിയെന്നാണ് അനിത ന്യൂസ് അവർ ചർച്ചയിൽ ആരോപിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയും മോൺസനും തമ്മിൽ 25 കോടിയുടെ ഇടപാടുണ്ടാക്കി. ആ ഇടപാട് എന്തിന് നിർത്തിയെന്നത് വ്യക്തമല്ല. മോൺസനെ നല്ല രീതിയിൽ അറിയുന്ന ഒരാളാണ് ചെന്നിത്തലയെന്നാണ് അനിത ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ പറഞ്ഞത്. ഇറ്റലിയിൽ നിന്നും ഇടയ്ക്കിടെ വന്ന് കേരളത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ബെഹ്റയെ കാണാൻ എങ്ങനെ സാധിക്കുന്നു എന്ന വിനുവിന്റെ ചോദ്യമാണ് അനിതയെ പ്രകോപിതയാക്കിയത്. തുടർന്ന് വിനുവിനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇവർ. ബെഹ്റ മോശക്കാരനാണെന്ന് കരുതുന്നെന്ന് ചോദിച്ചായിരുന്നു അനിതയുടെ വികാര പ്രകടനം. കേരള പോലീസിന്റെ മുൻ മേധാവിയെ ഒരു പെരുങ്കള്ളനുമായി പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് നിങ്ങളെന്ന വിനുവിന്റെ ചോദ്യത്തിലും അവർ കൂടുതൽ ക്ഷുഭിതയായി മാറുകയായിരുന്നു. ബെഹ്റയുമായി തനിക്ക് മറ്റ് ബന്ധമില്ലെന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല താനെന്നും അവർ പറഞ്ഞു. CPM ആണോ നിങ്ങളുടെ പ്രശ്നം, ബെഹ്റയാണോ നിങ്ങളോടുള്ള പ്രശ്നമെന്നും അനിത ചോദിച്ചു. മസാല പരിപാടികളിലേക്ക് പോകുന്നുവെന്നും അവർ ആരോപിച്ചു. തുടർന്ന് ചർച്ചയ്ക്കിടെ വിനു ഇടവേള പറഞ്ഞപ്പോൾ തുടർ ചർച്ചയിൽ പങ്കെടുക്കാതെ അനിത വിട്ടുപോവുകയായിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിനെ ആദ്യമായി കണ്ടത് 2 വർഷം മുമ്പാണെന്നും അവർ വ്യക്തമാക്കി. മോൺസനുമായി ബിസിനസ് ബന്ധങ്ങളില്ല. പ്രവാസി സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ പരിചയം മാത്രമാണ് തനിക്കുള്ളതെന്നായിരുന്നു അനിത പറഞ്ഞത്. മുൻ DGP ലോക്നാഥ് ബെഹ്റയെ മോൺസനുമായി പരിചയപ്പെടുത്തുന്നത് താനാണെന്നും അനിത പുല്ലയിൽ പറഞ്ഞു. മുൻ DIG സുരേന്ദ്രനെ കണ്ടിട്ടുള്ളത് മോൺസന്റെ വീട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞ അനിത മോൺസനെ സൂക്ഷിക്കണമെന്ന് ബെഹ്റ തനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തി. DGP ആയിരിക്കെയാണ് ലോക്നാഥ് ബെഹ്റ മോൺസനുമായി ബന്ധപ്പെട്ട് തനിക്ക് മുന്നറിയിപ്പ് നൽകിയത്. പ്രവാസി മലയാളി സംഘടനയിൽ ഇപ്പോഴും അംഗമാണെന്നും അനിത വ്യക്തമാക്കി. അതിനിടെ ചർച്ചയ്ക്കിടെ മോൺസനിൽ നിന്ന് പോലീസുകാർ പണം വാങ്ങിയെന്ന ആരോപണവും ഉയർന്നു. DIG സുരേന്ദ്രന്റെ മകളുടെ ജന്മദിനാഘോഷം കടവന്ത്രയിലെ ഒരു ഹോട്ടലിൽ വെച്ച് സ്പോൺസർ ചെയ്തത് മോൺസൺ മാവുങ്കലാണെന്നാണ് ഫോട്ടോഗ്രാഫർ അർഷാദ് TH വെളിപ്പെടുത്തിയത്. അർഷാദാണ് പിറന്നാളാഘോഷത്തിന്റെ ഫോട്ടോഗ്രാഫി ജോലി എടുത്തിരുന്നത്. ജോലി ഏൽപ്പിച്ചത് മോൺസന്റെ സുഹൃത്താണെന്നും പണം നൽകിയത് മോൺസനാണെന്നും അർഷാദ് പറഞ്ഞു. സുരേന്ദ്രൻ DIG ആയിരിക്കെ മോൺസൺ മാവുങ്കലിന്റെ സൗജന്യം കൈപ്പറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് അർഷാദിന്റെ ഈ വാക്കുകൾ. മകളുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ എടുത്തെങ്കിലും മോൺസൺ പേയ്മെന്റ് തന്നില്ല എന്നും അർഷാദ് പറയുന്നു. അതേസമയം നയാ പൈസ കയ്യിലില്ലെന്ന് പ്രതി മോൺസൺ മാവുങ്കലും പറഞ്ഞു. പണമെല്ലാം ധൂർത്തടിച്ചെന്നാണ് മോൺസൺ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരിക്കുന്നത്. പരാതിക്കാരിൽ നിന്ന് 10 കോടി വാങ്ങിയിട്ടില്ല എന്നും മോൺസൺ പറയുന്നു. അതേസമയം ബാങ്ക് വഴി കൈപ്പറ്റിയ തുക പ്രതി സമ്മതിച്ചിട്ടുണ്ട്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് പലയിടത്തു നിന്നും പുരാവസ്തുക്കൾ വാങ്ങിയെന്നാണ് ഇയാൾ പറയുന്നത്. പാസ്പോർട്ടില്ലെന്നും ഇന്ത്യക്ക് പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ലെന്നും മോൺസൺ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. തട്ടിപ്പ് പണം കൊണ്ട് പള്ളിപ്പെരുന്നാൾ നടത്തി. ഇതിനായി 1.5 കോടി ചെലവായി. വീട്ടുവാടക മാസം 50,000 രൂപയും കറണ്ട് ബില്ല് ശരാശരി പ്രതിമാസം 30,000 രൂപയും ചെലവാക്കി. സ്വകാര്യ സുരക്ഷയ്ക്കുൾപ്പെടെ ശരാശരി മാസ ചെലവ് 25 ലക്ഷം രൂപ വരെ വരുമെന്നും മോൺസൺ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. തട്ടിപ്പ് പണം കൊണ്ട് കാറുകൾ വാങ്ങിക്കൂട്ടിയെന്നും പ്രതി മൊഴി നൽകി. പണം തന്നവർക്ക് പ്രതിഫലമായി കാറുകൾ നൽകി. പരാതിക്കാരായ യാക്കൂബിനും അനൂപിനും പോർഷെ BMW കാറുകൾ നൽകിയെന്നാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ DGP ലോക്നാഥ് ബെഹ്റയുടെ സുഹൃത്ത് പ്രവാസിയായ അനിത പുല്ലയിലിടെ എന്നാൽ DGP ലോക്നാഥ് ബെഹ്റയുടെ സുഹൃത്ത് പ്രവാസിയായ അനിത പുല്ലയിലിനെ പൊളിച്ചെടുക്കുകയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ വിനു വി ജോൺ ഇന്നലെ ചെയ്തത്. വിനുവിന്റെ ചോദ്യത്തിൽ പ്രകോപിതയായ അനിത ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞ് തലയൂരാൻ ശ്രമിച്ചത്. ഇത് വൻ വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.